ഇനിയിപ്പോ നിങ്ങൾ എല്ലാവരും കൂടെ എങ്ങനെ തീരുമാനിക്കുന്നു എന്ന് വെച്ചാൽ അത് പ്രകാരം നടത്താം. കുട്ടിയെ വിഷ്ണു നേരത്തെ കണ്ടിട്ടുള്ളതാണല്ലോ, ഇതാണ് വിഷ്ണുവിന്റെ അച്ഛൻ. മോൾക്ക് ഇപ്പൊ അവിടെ എന്ത് കിട്ടും ശമ്പളം? അല്ല അച്ഛന് മടക്കത്തിൽ വക്കീൽ മൂസിനെ കണ്ടേ? ആ കാരണം എന്നാ പിന്നെ വഹിക്കണ്ട, മുഹൂർത്തം നോക്കാം. ഓ ഇയാളെ തന്നെ കല്യാണം കഴിക്കാമെന്ന് ചേച്ചി നിശ്ചയിച്ചോ? എന്തേ, ഒരു ബ്രദർ എന്ന നിലയ്ക്ക് സ്വന്തം സഹോദരിയുടെ ഭാവി ജീവിതത്തിൽ എനിക്ക് അല്പം ഉത്കണ്ഠയുണ്ട്. എന്താടാ? എനിക്ക് ആ പാർട്ടി യാത്ര പിടിച്ചില്ല, ഒരു ഹീറോ ലുക്ക് ഇല്ല. നിനക്ക് പിടിക്കണ്ട, എനിക്ക് പിടിച്ചിട്ടുണ്ട്, അത് മതി. ചേച്ചി ഒരു പുനഃപരിശോധന നടത്തുന്നതാ നല്ലത്. ഒന്ന് പോടാ, എനിക്ക് ഇഷ്ടമായി ചേച്ചി, കണ്ടാ തന്നെ അറിയാം ചേച്ചിക്ക് നന്നായി ചേരും. അങ്ങനെ പറയാൻ വരട്ടെ, സൂക്ഷ്മ നിരീക്ഷണത്തിന് ശേഷമേ ഒരു നിഗമനത്തിലെത്താൻ പറ്റൂ. ഓ എടാ, കുറച്ചു നേരത്തേക്ക് നിന്റെ വായ നടച്ചു വെക്കേ, അപ്പുറത്തുള്ളവർ കേൾക്കണ്ട. രണ്ട് ജാതകങ്ങളും പരസ്പരം ഗണിച്ചു നോക്കിയപ്പോ എല്ലാം ശുഭമായിട്ടാ കാണുന്നത്. വീട് വെക്കാനും സൽസന്താനങ്ങൾ ജനിക്കാനും ഒക്കെ യോഗമുണ്ട്. 18-ാം തീയതി രാവിലെ മുഹൂർത്തമുള്ളൂ. എന്ന്? 18-ാം തീയതി ഇന്ന് ബുധനാഴ്ച ആയിട്ട് വരും, കുഴപ്പമില്ല. കേസിരുവാന്തിക്ക വെച്ചിരിക്കുന്നേ. അല്ല, 18-ാം തീയതിയാണ് ഞങ്ങള് ബോംബെക്ക് പോകാൻ ടിക്കറ്റ് റിസർവ് ചെയ്തിരിക്കുന്നത്. അതിനെന്താ പൊക്കോളൂ, വൈകുന്നേരം 5 മണിക്കല്ലേ വണ്ടി, ഉച്ചയൂണും കഴിഞ്ഞ് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയാ മതി. അത് വിവാഹം കഴിഞ്ഞ് അന്ന് തന്നെ യാത്ര പുറപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു മര്യാദയല്ലോ പണിക്കരെ. നമുക്ക് അതിന് മുമ്പ് മുഹൂർത്തമൊന്നുമില്ല. അല്ല പണിക്കർ, കണക്കൂട്ടിയിൽ തെറ്റൊന്നും വന്നിട്ടില്ലല്ലോ. ഇവന് കമ്പ്യൂട്ടർ ജ്യോതിഷത്തിന് മാത്രമേ വിശ്വാസമുള്ളൂ, അതുകൊണ്ടാ. സസൂക്ഷ്മൻ ചിന്തിച്ചാൽ അങ്ങനെ വരട്ടെ, ഒരു മുഹൂർത്തമുണ്ട്. എന്നാ പണിക്കരെ? ഇപ്പൊ മണി എത്രയായി? 11:30. കൃത്യം 11:28 ഇലക്ട്രോണിക് വാച്ചാ. ഇന്ന് 11:30 ഒരു മുഹൂർത്തമുണ്ട്, അത് കഴിഞ്ഞാ പിന്നെ 18-ാം തീയതി ഉള്ളൂ. എന്നാ പിന്നെ ഇന്ന് നടത്താല്ലേ? കാര്യത്തിന്റെ കുട്ടൻസ് ഞാൻ പറയാം, കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ പോവാച്ചാൽ വിരുന്നു പോക്ക് നടക്കില്ല. അതാവും വിഷ്ണു പറയണത്. ബന്ധുവീട്ടിലൊക്കെ വിരുന്നിന് പോവാതെ മടങ്ങുന്നത് മര്യാദയാണോ? ഞാൻ അറിയാതെ ഏത് ബന്ധുക്കളാണോ നിനക്ക്? സകല തന്നെ പ്രതികരത്തല്ലേ ഞാൻ കേസ് നടത്തണത്. വേറെ നിവൃത്തി മാർഗം ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ നിശ്ചയിക്കാം. അതാ അപ്പോ 18-ാം